ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഷാരോൺ കൊലപാതക കേസിലെ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായി. ഷാരോണിൻ്റെ മരണമൊഴിയിൽ ഗ്രീഷ്മയെക്കുറിച്ചോ കഷായത്തെക്കുറിച്ചോ ഗ്രീഷ്മ എന്തെങ്കിലും തന്നതായോ സൂചിപ്പിക്കുന്നില്ല. പാറശാല പോലീസ് ഏൽപ്പിച്ച FIR കൃത്യമായ രേഖകളൊന്നുമില്ല. ഗ്രീഷ്മയുടെ ആത്മഹത്യാശ്രമം കേസ് അന്വേഷണം വൈകിപ്പിച്ചു. അതിലേറ്റവും വലിയ തെളിവ് കഷായത്തിൻ്റെ കുപ്പിയാണ്. അത് ഇന്നലത്തോടുകൂടി ഏകദേശം തീരുമാനമായി. ഗ്രീഷ്മയുടെ വീട് കുത്തിപ്പൊളിച്ചു. വീടിലെ മോഷണം നടത്തിയത് കേരള പോലീസിന് അന്വേഷിക്കാൻ പറ്റില്ല, തമിഴ്നാട് പോലീസിന് മാത്രമേ അന്വേഷിക്കാൻ പറ്റൂ. അത് തമിഴ്നാട് സ്റ്റേറ്റാണ്. പിന്നെ ഈ കേസിൻ്റെ മറ്റൊരു തെളിവ് ഗ്രീഷ്മയുടെ സ്വകാര്യ ചിത്രങ്ങളാണ്. അതും വീണ്ടെടുക്കണം. ഒരു അസത്യമൊഴിയാകാനാണ് അത് സാധ്യത. വീഡിയോ ക്ലിപ്പുകൾ ഷാരോൺ കൊലപാതക കേസിൻ്റെ പോക്കണ്ടിട്ട് ഏകദേശം അടപടെല്ലാം മൂഞ്ചിയ പോലെയാണ് തോന്നുന്നത്. ഒരു വിഷക്കുപ്പിയല്ലാതെ വേറൊരു തെളിവുകളും ശേഖരിക്കാൻ കേരള പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. തെളിവുകളുടെ അഭാവം കൃത്യമായ രേഷ്മ കേസിൽ നിന്ന് ഊരിപ്പോകും. ഗൂഗിൾ ഇന്ത്യൻ നിയമത്തെയും കേരള പോലീസിനെയും തോൽപ്പിച്ചു. നിരപരാധികളെ തല്ലിച്ചതച്ച് കള്ളക്കേസ് കുടുക്കി ജയിലറയ്ക്കുള്ളിലാക്കാൻ ശേഖരിച്ച തെളിവുകൾ, അതുണ്ടാക്കാൻ കാണിച്ച പകുതി കഴിവ് വേണ്ട ഇങ്ങനെ ഒരു കേസ് തെളിയിക്കാൻ. കാശും സ്വാധീനവുമുള്ളവൻ്റെ കാൽക്കീഴിൽ ഇന്ത്യൻ നിയമം നിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ഈ സൂതവാക്യം കൃത്യമായി പ്രാവർത്തികമാക്കുന്നുണ്ട് കേരള പോലീസ്. 1000 നിരപരാധികളെ ശിക്ഷിച്ചാലും കാശും സ്വാധീനവുമുള്ള ഒരു അപരാധിയെയും കേരള പോലീസും ഇന്ത്യൻ നിയമവും ശിക്ഷിക്കില്ല. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. എല്ലാവർക്കും ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.